തൃക്കാക്കര ലക്ഷം കഴിഞ്ഞു. മറ്റുള്ള ലക്ഷണം വിട്ട് തൃക്കാക്കരയ്ക്ക് പറ്റി ചില പ്രത്യേകതകളുണ്ട് എന്ന് എനിക്ക് തോന്നിയതാണ്. അല്ല, പ്രധാന പ്രത്യേകത ഈ ഉപതെരഞ്ഞെടുപ്പുകളൊക്കെയും വരുന്ന സമയത്ത് അവിടെ കാര്യക്ഷമമായിട്ട് എല്ലാവർക്കും പ്രവർത്തിക്കാൻ കഴിയുമെങ്കിൽ പോലും ഇങ്ങനെയൊരു പ്രവർത്തനം എവിടെയും കണ്ടിട്ടില്ല. കേരളത്തിലെ ഇടത് വലത് ബി ജെ പി കക്ഷികളുടെ നേതാക്കന്മാർ മുഴുവൻ അവിടെ പെറ്റുകെടുക്കുക എന്ന് പറയും, അങ്ങനെയാണ് അതിൻ്റെ ഭാഷ, അവിടെ പെറ്റുകെടുക്കുകയായിരുന്നു. അതുപോലുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് അവിടെ നടന്നത്. ഇപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥി രാധാകൃഷ്ണൻ പറഞ്ഞു, ഞങ്ങൾ ജയിക്കില്ല, അതിൻ്റെ അർത്ഥം ഞങ്ങൾ തോറ്റു എന്നർത്ഥം, എങ്കിലും ഞങ്ങൾ വോട്ട് കൂടുതലുണ്ടാക്കും, ഞങ്ങൾ കാര്യക്ഷമമായിട്ട് പ്രവർത്തിച്ചു, ഞങ്ങളെയും ആൾക്കാർ ലക്ഷ്യം വെച്ചു, മറ്റെല്ലാ ടി വി ചാനലുകളും ഇടത് വലത് ബി ജെ പി എന്ന് പറയാൻ തുടങ്ങി. അതൊക്കെയാണ് അവരെ ഗ്രേസായിട്ട് പറയുന്നത്. പിന്നീട് അപ്പോൾ അവരുടെ കാര്യം ഏകദേശം തീരുമാനം, അത് തുടക്കത്തിലെ തീരുമാനമായിട്ടുണ്ട്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം 20,000 മുതൽ 25,000 വരെ വോട്ടാണ്. 25,000 വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ തൃക്കാക്കര ജയിച്ചത് അവരായിരിക്കും എന്ന് പറഞ്ഞു. അത് ശരിയാണ്, 25,000 വോട്ട് സമ്പാദിക്കാൻ കഴിഞ്ഞാൽ അവർ ജയിച്ചു എന്ന് പറയാം ഒരർത്ഥത്തിൽ. 20,000 വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ കൊള്ളാം, 15,000 വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരടി മുന്നോട്ട് നീങ്ങുന്നില്ല എന്നർത്ഥം. അപ്പോൾ ഏതായാലും ജയിക്കുന്നവർ അവിടെ അവിടെ ഉദിക്കുന്നില്ല. പിന്നെയുള്ളത് UDF LDF ആണ്. അവിടെ പ്രചാരണം നടന്നു, നമുക്കെല്ലാവർക്കും അറിയാം പ്രചാരണം നടന്നു. ആ പ്രചാരണത്തിൻ്റെ ആദ്യ ഘട്ടത്തിൽ മാത്രമാണ്, ആദ്യത്തെ ഒരു 3-5 ദിവസമാണ് മാന്യതയ്ക്കും മര്യാദയ്ക്കും അവിടെ പ്രചാരണം നടന്നത്. ഇത് കഴിഞ്ഞ് വൃത്തികെട്ട പ്രചാരണമാണ് അവിടെ നടന്നത്, തെറിവിളിയാണ് അവിടെ നടന്നത്, അന്യോന്യം അവഹേളിക്കലാണ് നടന്നത്. തുടൽ പൊട്ടിച്ച നായേന്ന് വിളിച്ചു, തിരിച്ചു ഇങ്ങോട്ട് വിളിച്ചു. മാത്രമല്ല, അതിലൊരു സ്ഥാനാർത്ഥിയുടെ പേരിൽ കളവുമായിട്ട് മോർഫ് ചെയ്തിട്ടോ എന്തോ ചെയ്തിട്ട് അദ്ദേഹത്തിനെതിരെ ലൈംഗിക ആരോപണം, വളരെ വൃത്തികെട്ട. ഇന്ത്യയിലെ മറ്റേ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഈ രീതിയിൽ തമ്മിൽ മത്സരം ഉണ്ടാകും, അത്യാവശ്യം തെറിവിളി ഉണ്ടാകും, പക്ഷെ ഈ രീതിയിൽ ഉള്ള വൾഗറസ്റ്റ് അങ്ങനെ വാക്കുണ്ടോ എനിക്കറിയില്ല, അത്രയും വൃത്തികേടിൻ്റെ അപ്പുറം കിടക്കുന്ന വൃത്തികേടായിട്ടുള്ള ബ്ലൂ ഫിലിം പ്രദർശനം വരെ അവിടെ നടത്തിച്ചു. അതിലൊരു കക്ഷി, അതായത് LDFന്റെ സ്ഥാനാർത്ഥി, ദേ ഇത്രയും വൃത്തികെട്ടവനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ദർശനം എന്താകട്ടെ, ജയിക്കട്ടെ തോൽക്കട്ടെ എന്തോ ആകട്ടെ, പക്ഷെ വ്യക്തിഗതമായ ജീവിതത്തിൽ അദ്ദേഹം മത്സരത്തിന് നിന്നു എന്നതിൻ്റെ പേരിൽ ആരോ അത് UDF ചെയ്തു എന്നോ സതീശൻ ചെയ്തു എന്നോ ഇതൊന്നും നമ്മൾ പറയുന്നില്ല, അല്ലെങ്കിൽ മുസ്ലിം ലീഗുകാർ ചെയ്തു നമ്മൾ പറയുന്നില്ല, ആരോ ചെയ്തു അത്. പക്ഷെ അതൊക്കെ ഇനിയും ആവർത്തിക്കാനുള്ള സാധ്യതകളൂടി കണ്ടുകൊണ്ട് വേണം അവനെ പിടിച്ച് ശിക്ഷിക്കാൻ. തൂക്കയിൽ കൊടുത്താലും കുഴപ്പമില്ല, അത്രയും വൃത്തികെട്ട രീതിയിലുള്ള പ്രചാരണം അവിടെ നടന്നിട്ടുള്ളത്, തമ്മിൽ തെറിവിളിയാണ് അവിടെ നടന്നിട്ടുള്ളത്. ആയതുകൊണ്ട് തന്നെ കൊച്ചുകുട്ടികളൊക്കെയും വീട്ടിൽ പോയിട്ട് ഇതെങ്ങനെ മൈക്കും കെട്ടിവെച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ മറ്റേ രഥഘോഷയാത്രയും അതൊക്കെയായിരുന്നല്ലോ അവിടെ നടന്നിരുന്നത്. അപ്പോൾ കുട്ടികൾ പോയിട്ട് അമ്മയോട് ചോദിക്കുകയാണ് ഈ മറ്റേ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെക്കുറിച്ച് അയാൾ ബ്ലൂ ഫിലിം പറയുക. അപ്പോൾ കുട്ടികൾ ചോദിക്കുക, അമ്മേ എന്താ മോനെ ബ്ലൂ ഫിലിം, എന്താ മോനെ എന്താ അമ്മേ, അമ്മ ഇങ്ങനെയാ മറുപടി പറയുക, നീ അച്ഛനോട് ചോദിക്കാൻ പറയും, അച്ഛ ബ്ലൂ ഫിലിം എന്ന് പറഞ്ഞാൽ എന്താ അച്ഛാ, അച്ഛനെന്താ മറുപടി പറയുക. ഈ രീതിയിൽ അന്യോന്യം ചെളിവാരി എറിയൽ മാത്രമായിരുന്നു അവിടെ നടത്തത്. ഒരിക്കൽ പോലും ഒരു നേതാക്കന്മാരെ അവിടെ വന്നിട്ടുള്ളത്, നടക്കുന്നത് തെരഞ്ഞെടുപ്പാണ്, ആ തെരഞ്ഞെടുപ്പിൽ ഇവിടുന്ന് പോകേണ്ടത് നമ്മളെ നയിക്കാനുള്ള ആൾക്കാരവിടെ പോകേണ്ടത് അങ്ങനെയുള്ള ആളുകളാണ് തമ്മിൽ അസംബന്ധങ്ങൾ വിളിച്ചു കൂവിയത്. എല്ലാവരും അവിടെ ഒന്ന് കയറിയിട്ട് എല്ലാവരും കൂടിയിട്ട് അവിടെ മറ്റേ പ്രചരണം നടത്തിയ സമയത്ത് എല്ലാവരും പരിധി വലിയ രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാവുമെന്ന് വിചാരിച്ചത്, ഏത് പോളിംഗ് റിസൾട്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ ചില ആൾക്കാർ പറഞ്ഞത് 90% വരെ എത്തുന്നാണ് പറഞ്ഞത് അവിടെ മറ്റേ പോളിംഗ് ശതമാനം. തുടക്കത്തിൽ അതെല്ലാവരും വിശ്വസിച്ചു. തുടക്കത്തിൽ ആദ്യത്തെ 2-3 മണിക്കൂർ കൊണ്ട് എല്ലാവരും കരുതിയത് ഇത് 90 110 പേര് വോട്ട് ചെയ്യുന്നൊക്കെയും അങ്ങനെ എക്സാജറേറ്റ് ചെയ്ത് വിചാരിച്ചു. പക്ഷേ അവസാനം വന്നപ്പോൾ 70 തയ്ക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് കാരണം. എന്താണ്, ഈ രീതിയിലുള്ള പൊറാട്ടു നാടകം ജനങ്ങൾ അംഗീകരിക്കുന്നില്ല. നിങ്ങൾക്കവരോട് കാര്യം പറയാം, പണ്ട് അങ്ങനെയാണ് ചെയ്തിരുന്നത്, കാര്യം പറയുന്നു, ഞങ്ങൾ ഭരണത്തിൽ വന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യും, അവരുടെ മാനിഫെസ്റ്റോ പ്രദർശിപ്പിക്കും,
അവ ഈ ഒരു കാര്യം മറ്റുള്ളവർ ചെയ്തിട്ടില്ല എന്നാണ് ഞങ്ങളുടെ വിവക്ഷയായിട്ടോ എന്നൊക്കെയും പറയുമെങ്കിൽ പോലും തമ്മിൽ തമ്മിൽ കരിയോയിൽ ഒഴിക്കുക, ഇവൻ അവൻ്റെ മേലെ കരിയോയിൽ ഒഴിച്ചു, അവർ ഇവൻ്റെ മേലെ കരിയോയിൽ ഒഴിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മയ്ക്ക് വിളിച്ചു, അപ്പനെ വിളിച്ചു, വീട്ടുകാരെ വിളിച്ചു, പെങ്ങൾക്ക് വിളിച്ചു എന്ന രീതിയിലുള്ള വൃത്തികെട്ട രീതിയിലുള്ള ഒരു പൊറാട്ട് നാടകമായിരുന്നു തെരഞ്ഞെടുപ്പിൻ്റെ പേരിൽ അവിടെ നടന്നത്. ആയതുകൊണ്ട് തന്നെ അത് മാത്രമല്ല ജാതിക്കളി, ഞാൻ തുടക്കത്തിലേ പറഞ്ഞു ഇവിടെ ഞാൻ വീഡിയോ പോലിട്ടു, തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ മുസ്ലിമിന് എന്താ കാര്യം, തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ ഹിന്ദുവിന് എന്താ കാര്യം എന്ന് ചോദിച്ചിട്ട്. അത് തന്നെയാണ് അവിടെ സംഭവിച്ചത്. അവിടെ സംഭവിക്കാൻ പോണ കാര്യങ്ങളാണ് നേരത്തെ ഇവിടെ ഞാൻ വിളിച്ചു കൂവിയത് വാസ്തവത്തിൽ. അത് അവിടെ വരുന്ന MLA ആരാണെങ്കിൽ പോലും അത് പള്ളിക്കാരുടെ MLA ആയിരിക്കുന്നത് നേരത്തെ എല്ലാവർക്കും അറിയാം. പള്ളി MLA, പള്ളിയിലെ കാര്യം നോക്കാനുള്ള MLA അവിടെയാണ് വാസ്തവത്തിൽ ഈ ഹിന്ദു സമൂഹം അകം പുറന്നാക്കിയിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് SNDP ഉണ്ട്, NSS ഉണ്ട്, വിശ്വകർമ്മ സഭയുണ്ട്, വെട്ടു സഭയുണ്ട്, പുലയമക സഭയുണ്ട്, ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതൊക്കെയും അവരവരുടെ ഗുഹകളിൽ ഒളിച്ചിരിക്കുന്ന അവരവരുടെ തുരുത്തുകളിലിരിക്കുന്ന പാർട്ടികൾ മാത്രമാണ്. മൊത്തം ഹിന്ദുവിന് വേണ്ടിയിട്ട് പോയിട്ട് അവിടെ കാലാകാലങ്ങളായിട്ട് നിയമസഭയിൽ സംസാരിക്കാൻ അവിടെ ആരുമില്ല എന്നുള്ള സത്യം. അപ്പോൾ ഹിന്ദുവിനെ മൂലയ്ക്ക് തള്ളി അവിടെ ഹിന്ദു സന്യാസിമാരില്ലാഞ്ഞിട്ടാണോ? തൃക്കാക്കര മണ്ഡലത്തിൽ ഹിന്ദു സന്യാസിമാരുടെ കൊച്ചു കൊച്ചു ആശ്രമങ്ങളിലും ഇല്ലാഞ്ഞിട്ടാണോ? അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും പോയില്ല. എത്രയോ വലിയ വലിയ സങ്കേതങ്ങൾ, തൃപ്പൂണിത്ര ബ്രാഹ്മണ സമൂഹത്തിൻ്റെ ഒരു കേന്ദ്രമാണവിടെ, ഗായകന്മാരുടെ കേന്ദ്രമാണവിടെ. അത്തരം സ്ഥലങ്ങളിൽ കയറി പോകാനോ വോട്ട് ചെയ്യണമെന്ന് ആരും മെനക്കെട്ടില്ല. ആ വോട്ട് അങ്ങോട്ട് പോട്ടെ, ഇങ്ങോട്ട് പോട്ടെ, കുഴപ്പമൊന്നുമില്ല. അതേസമയത്ത് അവിടെ മത്സരിച്ചിരുന്ന സകല ആളുകളും ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ട് വല്ലാത്ത രീതിയിൽ തേൻ പുരട്ടികളായിട്ട് മാറുകയായിരുന്നു അവിടെയുള്ള ആൾക്കാർ. അതിലും നമ്പർ വൺ ആയി നിന്നിരുന്നത് BJP തന്നെയാണ്. അതിൽ രാധാകൃഷ്ണയ്ക്കും പോയിട്ട് കാൽക്ക് വീഴലും കൈ പിടിച്ച് മുത്തലും അച്ഛന്മാരുടെ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, തലയ്ക്ക് വെളിവുള്ള സ്വന്തം തന്തയുടെയും തള്ളയുടെയും പേരും മറക്കാത്ത ഒരു ക്രിസ്ത്യാനിയും ഒരു മുസ്ലിമും ഒരു കാലഘട്ടത്തിലും ഒരിക്കലും അവരുടെ കയ്യ് താമര ചിഹ്നത്തിൽ പതിയൂല്ല. അത് സത്യമാണ്, ഇതുവരെ പതിഞ്ഞിട്ടുമില്ല, ഇനി പതിയൂല്ല. ആര് വിളിച്ചു വന്ന് പറഞ്ഞാലും അങ്ങനെ അവർ ചെയ്യില്ല, മുസ്ലിമും ചെയ്യില്ല, ക്രിസ്ത്യാനിയും ചെയ്യില്ല. പിന്നെ സാമ്പത്തിക ക്രമക്കേടുകൾ കാര്യമാത്രം പ്രസക്തമായ രീതിയിലുള്ളത് കൊണ്ട്, മടിയിൽ കനമുള്ളത് കൊണ്ട്, മോഡിയെ പേടിക്കേണ്ടത് കൊണ്ട് ഇവിടെ കുറേ അച്ഛന്മാർ അരമനയിലിരുന്ന് പറഞ്ഞു, നിങ്ങളെല്ലാവരും പറയാതെ പറഞ്ഞു, നിങ്ങളെല്ലാവരും ഞങ്ങളെ പാർട്ടിക്ക് വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞു. ഏറ്റവും വലിയ രസം, ഈ ഉമാ തോമസ് പറഞ്ഞ സ്ത്രീ ഒരു ഹിന്ദു സ്ത്രീയാണ്, ഇപ്പോഴും ഒരു ഹിന്ദു സ്ത്രീയുടെ രൂപത്തിലാണ് ജീവിക്കുന്നത്. എന്നാലും പള്ളിയിലൂടെ കുരിശു വരയ്ക്കല്ല തൊഴിലാണ് ചെയ്തത്, എന്തോ ആവട്ടെ, അതൊക്കെ അവരുടെ കാര്യം. ഇവിടെ വീട്ടിൽ അവർ മാഴേക്ക് 40 വട്ടം അവർ, മറ്റൊരു കാര്യം കൂടിയുണ്ട്, മുസ്ലിങ്ങളെ അവഗണന, മുസ്ലിങ്ങളെ ഏതെങ്കിലും മുസ്ലിം പള്ളിയിൽ പോയിട്ടുള്ളോ അല്ലെങ്കിൽ മുസ്ലിം ഏതെങ്കിലും ഒരു ഒരു ഉസ്താദുമായിട്ട് കൈ പിടിച്ച് മുത്തുമായി കെട്ടിപ്പിടിച്ച് മുമ്പോയിക്കുന്ന വല്ല ചിത്രവും ഏതെങ്കിലും ചാനലിലും വന്നോ, അതിനൊരു പ്രാധാന്യം കൊടുത്തിട്ടില്ല വാസ്തവത്തിൽ. അപ്പോൾ മുസ്ലിം ഹിന്ദു എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആൾക്കാർ ആ വിവരം കെട്ടവരെ മൂലക്കെട്ടു. മുസ്ലിങ്ങളെന്നൊരു കൂട്ടം തൃക്കാക്കരയിലുള്ളതായിട്ട് പരിഗണിക്കുക പോലും ചെയ്തിട്ടില്ല. താൻ ഹിന്ദുവാണെന്നുള്ള പോരായ്മ, ഉമാ തോമസ് ഒരു ഹിന്ദുവാണല്ലോ, ആ ഞാനൊരു ഹിന്ദുവാണെന്ന് വലിയൊരു പോരായ്മയാണല്ലോ കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ഞാനൊരു ഹിന്ദുവാണെന്ന് പറയാൻ മടിക്കുന്ന ആൾക്കാരാണ്, ഞാൻ തന്നെ പല ആൾക്കാരും പറയാറുണ്ട്, പലരും പഠിക്കുന്ന സമയത്ത് നിങ്ങളെന്താ നിങ്ങൾ ഹിന്ദു അല്ലേ, അല്ല ഞാനൊരു മനുഷ്യനാണ് എന്ന് എനിക്ക് സംസാരിക്കേണ്ട പറയും. ഞാൻ അങ്ങനെ തന്നെയാണ് പറയുക, ഹിന്ദുവിന് ഹിന്ദു എന്ന് പറയാൻ മടിയാണ്. അതേസമയത്ത് ഒരു മുസ്ലിമിന് താൻ മുസ്ലിം ഇസ്ലാം പിന്തുടരുന്ന ആളെന്ന് പറയാൻ ഒരു മടിയുമില്ല. എവിടെ പോയാലും അവനത് പറയും, കഴുത്ത് കത്തിവെച്ചാലും പറയും. ബിലാൽ പറഞ്ഞ പോലെ ലാ ഇലാഹ ഇല്ലല്ലാ, കൈ തലയിൽ കല്ല് കയറ്റി നെഞ്ചത്ത് കല്ല് കയറ്റിച്ചെല്ലാം പറഞ്ഞു. ഇത് തന്നെ ക്രിസ്ത്യാനിയും പറയും, ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അയാമേ ഹിന്ദു എന്ന് അവർക്ക് മടിയാണ്, വാസ്തവം നാണക്കേടാണ് വാസ്തവത്തിൽ. അപ്പോൾ ഏതായാലും താനൊരു ഹിന്ദുവാണ് എന്നുള്ള ആ പോരായ്മ അവർക്കുണ്ട് എന്ന് തോന്നി, അവരുടെ മനസ്സിലുള്ള ആ പോരായ്മ നികത്താൻ വേണ്ടി മാഴിയേക്ക് 40 വട്ടം പിന്നെ PT തോമസിൻ്റെ പേരെടുത്ത് പറയണ്ടായി. PT തോമസ് എന്താ അവിടെ മത്സരിക്കുന്നുണ്ടോ? ഇവിടെ വലിയൊരു ചോദ്യമുണ്ട്, നമ്മുടെ സിദ്ധിക്ക് നടൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അതിജീവിതയുടെ കാര്യം. ഈ ഇലക്ഷൻ്റെ സമയത്ത് ചോദിച്ചു പറഞ്ഞു അതിജീവിത അവിടെ മത്സരിക്കുന്നുണ്ടോ എന്നാ ചോദിച്ചത്? ഇല്ല, പിന്നെ എന്തിനാ കാര്യം ഇവിടെ പറയുന്നത്? അതിജീവിതയുടെ കാര്യമൊക്കെ അവിടെ എടുത്ത് ഭൂഷിയിരുന്നത്, അതൊരു ബലാത്സംഗ കേസാണത്, അതൊക്കെ നിയമസഭയിൽ അതൊരു വലിയൊരു കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമല്ല അത്. നിങ്ങൾ കേരളീയനെ കുറിച്ച് പറയൂ, വികാസത്തെ കുറിച്ച് പറയൂ, പക്ഷെ അതൊന്നും പറയാതെ ബ്ലൂ ഫിലിമിനെ കുറിച്ചും അതിജീവിതയെക്കുറിച്ചൊക്കെ അവിടെ ആഴിക്ക് 40 വട്ടം പറഞ്ഞത്. ഇതുപോലെ തന്നെ PT തോമസിൻ്റെ കാര്യം, PT തോമസ് അദ്ദേഹം എൻ്റെ ഒപ്പമുണ്ട്,
അദ്ദേഹത്തിൻ്റെ ആത്മാവ് എൻ്റെ ഒപ്പമുണ്ട്, ആത്മാവ് ഇലക്ഷൻ നടക്കില്ലേ, അദ്ദേഹത്തിൻ്റെ ആത്മാവ് എൻ്റെ ഒപ്പമുണ്ട്, എൻ്റെ 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 തൃക്കാക്കര നാട്ടുകാർ അദ്ദേഹം പി ടി തോമസിൻ്റെ ഒപ്പമുണ്ട്, ആ വോട്ടുകൾ മുഴുവൻ എൻ്റെ പെട്ടിയിൽ വിടും, പി ടി തോമസ് പി ടി തോമസ് പി ടി തോമസ് എന്നും പറഞ്ഞ് ഇവർ പള്ളിയിൽ പോയിട്ട് ഈ പി ടി തോമസ് അങ്ങനെ ചെയ്തൊരാളല്ല, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം മറ്റൊന്നാണ്. പക്ഷേ അവിടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എവിടെയൊക്കെ പ്രത്യേകിച്ച് എല്ലാ പള്ളികളിലും എല്ലാ പട്ടക്കാരുടെയും എല്ലാ അച്ഛന്മാരുടെയും എല്ലാ കന്യാസികളുടെയും മുമ്പിൽ പോയിട്ട് അവരുടെ കാലൊക്കെ പിടിക്കുന്നത് കാക്ക പിടിക്കുന്നത് കണ്ടു. ഇതെല്ലാവരും യു ഡി എഫും അതുപോലെ എൽ ഡി എഫും അതുപോലെ ബി ജെ പിക്കാരും എല്ലാവരും കാക്ക പിടിക്കുന്നത് കൃത്യമായിട്ട് കണ്ടതാണ് അവിടെ കേസ്. ഇവിടെ ഈ ബി ജെ പിക്കാർ ഈ ഇലക്ഷൻ കൊഴുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്തവണ ഏതായാലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. പൂഞ്ഞാറ്റിലാശാൻ അയാളും അവിടെ എത്തി, അയാളുടെ കേസ് വരാൻ പോണേ ഉള്ളൂ, പോലീസുകാർ വിളിച്ച സമയത്ത് അവിടെ എത്തിയത്. അതിന് ഗവൺമെൻറ് ചെയ്ത് അയാൾ ഇവിടെ വന്ന് അലങ്കോലം ഉണ്ടാക്കും, ഉള്ള അലങ്കോലത്തിന് അപ്പുറം അലങ്കോലം ഉണ്ടാക്കും. ഏതായാലും അയാളെ കണ്ടിടത്തോളം അയാൾ ഇവിടെ ബി ജെ പിക്കാർ എഴുതി കൊടുത്ത പോലെ തറ പറ പന എന്നൊക്കെ മരിച്ച് എഴുതി കൊടുത്ത് അത് വായിച്ചിറങ്ങി പോയി അവിടെ നിന്ന് എന്തോ ഭാഗ്യത്തിന്. ഏതായാലും അവിടെ രംഗം കൊഴുപ്പിക്കാൻ പറ്റിയില്ല. പക്ഷെ ഇവിടെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, തൃക്കാക്കര ഇലക്ഷനിൽ നാളെയാണ് ഇലക്ഷൻ്റെ റിസൾട്ട് വരാൻ പോകുന്നത്. അതിന് മുമ്പ് റിസൾട്ട് പറയാനുണ്ട്. തൃക്കാക്കരയിൽ യു ഡി എഫും എൽ ഡി എഫും ബി ജെ പിയും തോറ്റു. അപ്പൊ എന്നോട് ജയിച്ചത് ആരാണ്? ജയിച്ചത് അവിടുത്തെ വോട്ടേഴ്സാണ് ജയിച്ചത്. അവിടെയുള്ള തൃക്കാക്കരയിലുള്ള വോട്ട് ചെയ്യാൻ അധികാരമുള്ള ആൾക്കാരാണ് ജയിച്ചത്. തൃക്കാക്കരക്കാർ മുഴുവനാണ് ജയിച്ചത്. 90% വോട്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ ഈ പൊറാട്ട് നാടകം കളിച്ചത്. അവസാനം കിട്ടിയ വോട്ട് കഴിഞ്ഞ ഇലക്ഷനിലും അതിൻ്റെ മുമ്പിലത്തെ ഇലക്ഷനും പോലും കിട്ടിയ വോട്ടിൻ്റെ അടുത്ത് എത്തിയില്ല, 70% പോലും എത്തിയില്ല. അപ്പം ആയതുകൊണ്ട് തന്നെ എന്തിനാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ ജയിപ്പിച്ചുപെടുന്നത്? അയാൾ ഇയാളെ തെറി പറഞ്ഞു, ഇയാൾ ഇയാളെ തെറി പറഞ്ഞു, ഇയാൾക്ക് ഇവർക്ക് ഇതേ പറയാനുള്ളൂ. നേതാക്കന്മാർ പോലും പോകുന്നുണ്ട് ഹിഡൻ ലാംഗ്വേജോടെയും പരസ്യമായ ലാംഗ്വേജോടെയും അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറയുന്നു. ഇതിനുള്ള APCCയുടെ പ്രസിഡന്റ്, കോൺഗ്രസ് പ്രസിഡന്റ് ഈ സമയത്ത് എവിടെയാന്ന് പോലും അറിയാമല്ലോ, അപ്രത്യക്ഷനായിപ്പോയി. അപ്പം അതിനകത്ത് പുതിയകാല വെട്ടും സ്റ്റണ്ടും സ്റ്റണ്ടും സെക്സ് ത്രില്ലർ ചിത്രമാണല്ലോ കോൺഗ്രസ്. അപ്പം അവിടെ അതും നടന്നു. ഇതേയും കണ്ട ആൾക്കാർ വാസ്തവത്തിൽ എന്ത് ചെയ്തു, ഈ ടി വിയിൽ നമ്മൾ തൃശ്ശൂർ പൂരം കാണല്ലേ, തൃശ്ശൂർ പോയിട്ട് വേണ്ടപ്പോൾ തൃശ്ശൂർ പൂരം കാണാൻ ടി വിയിൽ കാലത്ത് മുതൽ വൈകുന്നേരം അത് തന്നെയാണ്. അപ്പോൾ ടി വിയിൽ ഈ ഇലക്ഷൻ പൂരം കണ്ട് രസിച്ച് അവരവിടെ തന്നെ കുത്തിയിരുന്നു. അതാണ് ഉണ്ടായത്. അവിടേക്ക് എവിടേക്കും പോകാണ്ട് ഈ ഇലക്ഷനിലേക്ക് മത്സരിച്ചിട്ട് പേരത്ത് വോട്ട് ചെയ്തിട്ട് എന്താ കാര്യം എന്ന രീതിയിൽ ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ കേരളത്തിൽ ഇങ്ങനെയാണെങ്കിൽ ഇനി ക്രമാനുഗതമായിട്ട് ഈ ആളുകൾക്ക് തെരഞ്ഞെടുപ്പിനോടും രാജനീതി പ്രസ്ഥാനങ്ങളോടും പൊളിറ്റിക്കൽ പ്രസ്ഥാനങ്ങളോടും താല്പര്യമില്ലാതെ വന്ന് പാകിസ്ഥാനിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പല പ്രവിശ്യകളിലും 20-25% ഒക്കെയാണ് അവിടുത്തെ പോളിംഗ്. 40-50 ഒക്കെ കഴിഞ്ഞാൽ അവിടെ ഗംഭീരമെന്നാണ് പറയുക. അവിടെ ആൾക്കാർക്ക് താല്പര്യമില്ല, അവിടെ നിന്ന് വോട്ട് ചെയ്യാൻ ആൾക്കാർക്ക് താല്പര്യമില്ല. കാരണം എന്താണ്, അവിടെ ജയിച്ചു പോയി അവിടുത്തെ അസംബ്ലിയിൽ നടക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും ജനങ്ങളുടെയങ്ങളിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിയുന്നില്ല, ജനങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിയുന്നില്ല. എല്ലാവരും അവരുടെ പാർട്ടി സ്വന്തം താല്പര്യം, സ്വാർത്ഥ താല്പര്യം, പാർട്ടി താല്പര്യം, അത് വിട്ടുകൊണ്ട് ജനതാല്പര്യത്തെ കാര്യത്തിൽ അവർ വട്ടപൂജ്യമാണ് അവിടെ. ആയതുകൊണ്ട് തന്നെ അവർ കൃത്യമായിട്ട് നമ്മളെ കുട്ടികൾ പറഞ്ഞ പോലെ 8-ൻ്റെ പണി കൊടുത്തു, വോട്ട് ചെയ്യാൻ ആൾക്കാർ പോയില്ല. അന്ന് മഴ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മഴ ഒഴിഞ്ഞു നിന്നാൽ 90% വരെ വോട്ട് കിട്ടുന്ന വിചാരിച്ചത് അവിടെ, പോളിംഗ് ശതമാനം ഉയരുന്ന വിചാരിച്ചത്, റെക്കോർഡ് പോളിംഗ് ശതമാനം ഉണ്ടാകുന്ന വിചാരിച്ചത്. മഴ കൃത്യമായിട്ട് ഒഴിഞ്ഞു പോയി, മാത്രമല്ല വെയിലാണ് അടിച്ചത്, മഴ വരാനുള്ള സാധ്യത പോലും ആകാശത്തുണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും ആൾക്കാർ രംഗത്ത് ഇറങ്ങി വരാത്ത എന്തുകൊണ്ടാണ്? ഈ ഇപ്പുറത്ത് മത്സരിച്ച് എൽ ഡി എഫിനാണെങ്കിലും യു ഡി എഫിനാണെങ്കിലും ബി ജെ പി ആണെങ്കിലും ആരോട് ഏത് താങ്ങി വാങ്ങി എല്ലാം കണക്ക് തന്നെ എന്നുള്ളൊരു ധാരണ അവർ തന്നെ ജനങ്ങളിൽ പടർത്തി വിട്ടു എന്നുള്ളതാണ്. ആയതുകൊണ്ട് തന്നെയാണ് പലരും കയ്യും കെട്ടി വീട്ടിലിരുന്ന് എന്തോന്ന് സമ്മതിദാന അവകാശം ആർക്ക് വേണം, എന്തുകൊണ്ട് എന്ത് ഗുണം കിട്ടാൻ, അവർ ജയിച്ചാലും ഇവർ ജയിച്ചാലും റേഷനരിക്ക് വില കുറയാൻ പോകുന്നില്ല, അത് നമുക്ക് സ്പെഷ്യലായിട്ട് അതിന് കൺസിഡറേഷൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞ പോലെ ആ ഒരു മനോഗതം വെച്ചുകൊണ്ട് എല്ലാവരും ഒരു കൂട്ടം ആൾക്കാർ വീട്ടിലിരിക്കുകയാണ് ഉണ്ടായത്. അപ്പം എന്താണ്, യു ഡി എഫും തോറ്റു, എൽ ഡി എഫും തോറ്റു, ജനങ്ങൾ ജയിച്ചു, അതാണ് ഉണ്ടായത് തൃക്കാക്കരയിൽ. നമസ്കാരം.